Hey guys, good evening, welcome to our channel. ദിവസം തോറും കോവിഡ് കേസസ് കൂടി വരികയാണല്ലോ. അപ്പോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അടുത്തിടെ ഇന്ത്യയിലെ ഏത് സിറ്റിയിലാണ് ഏറ്റവും അധികം കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്തത്? ഉത്തരം ഡൽഹി. ഡൽഹിയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും കോവിഡ് കേസസ് കൂടി വരികയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു മിഷൻ ആണ് ഗഗൻയാൻ. ഗഗൻയാൻ. ഈ ഗഗൻയാൻ ഷെഡ്യൂളിൽ അവർ 3 ഫ്ലൈറ്റ് ഓർബിറ്റിലേക്ക് അയക്കും. 2 എണ്ണത്തിൽ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. 1 എണ്ണം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ്. എന്താണ് ഈ മിഷൻ്റെ പ്രാധാന്യം എന്നറിയണമല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിനെയും സോഷ്യൽ ബെനഫിറ്റിന് വേണ്ടിയുള്ള ടെക്നോളജിയുടെ വളർച്ചയെയും ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല ഈ ഗഗൻയാൻ മിഷൻ ആഹാരം, വെള്ളം, എനർജി, സെക്യൂരിറ്റി തുടങ്ങിയ പ്രാദേശിക ആവശ്യങ്ങളെ ഫോക്കസും ചെയ്യുന്നുണ്ട്. ISROയുടെ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ UPSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. India has signed an agreement with which country for the cooperation of the Gaganyaan mission? Answer: France. മനുഷ്യ ശരീരത്തിൽ നോർമലായി ബ്ലഡ് ക്ലോട്ട് ആകാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ലോകം ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: April 17, 17th April. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്ററായ ആരുടെ ബയോഗ്രഫിയാണ് ബിലീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബിലീവ് ഇസ് ദ ബയോഗ്രഫി ഓഫ് സുരേഷ് റൈന. ഓക്സിജൻ മനുഷ്യജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് 10 ഓക്സിജൻ പ്ലാന്റ്സ് സെറ്റപ്പ് ചെയ്യുന്നതിനെപ്പറ്റി ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. ഏതാണെന്നറിയാം? ഉത്തർപ്രദേശ്, UP. വിസ്ഡം 2021 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരിക്കുന്ന വിരാട് കോഹ്ലിയും അതിലൊരാളാണ്. അടുത്തിടെ വാട്ടർ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരാഖണ്ഡിലെ തേറി ലേക്കിൻ്റെ തീരത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ സന്ദർശനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. 2021 സീനിയർ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 14 മെഡലുകളാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. ജയിൽവാസികൾക്കായി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ് യോഗ സെഷൻ ഓൺലൈനായി തുടങ്ങിയിരിക്കുന്നത്? ഉത്തരം: തമിഴ്നാട്. ഏത് രാജ്യമാണ് ഇന്ത്യയെ അവരുടെ ട്രാവൽ റെഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത്? ഉത്തരം: UK. നാഷണൽ സിവിൽ സർവീസ് ഡേ എന്നാണ്? April 21. മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? പ്രിയങ്ക മോഹിത്. ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ എന്നാണ്? 22nd April. 2021 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഏത് രാജ്യമാണ് 1st? സ്വീഡൻ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഫെബിയ സൈനിങ് ഔട്ട്.